രാജ്യവ്യാപകമായി ഇന്ന് 48 തീവണ്ടികളാണ് റദ്ദാക്കിയത്. കേരളത്തിൽ നിന്ന് റദ്ദാക്കിയത് 2 തീവണ്ടികളാണ്. 39 ട്രെയിനുകളാണ് വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. കേരളത്തിലേക്കുള്ള 4 ട്രെയിനുകളും ഇതിൽ ഉൾപ്പെടുന്നു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി കെ അരുൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്താകമാനം വിവിധമായിട്ടുള്ള ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ചില ട്രെയിനുകൾ സിഗ്നൽ സിസ്റ്റത്തിലുണ്ടായിട്ടുള്ള തകരാർ കാരണം ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള 2 ട്രെയിനുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പുറപ്പെടേണ്ടിയിരുന്ന തിരുവനന്തപുരം ഷാലിമാർ എക്സ്പ്രസ്സും അതുപോലെ തന്നെ വിവേക് എക്സ്പ്രസ്, അങ്ങനെ 2 ട്രെയിനുകളാണ് ഇതേവരെ കിട്ടിയ വിവരമനുസരിച്ച് റെയിൽവേ റദ്ദാക്കിയതായിട്ടുള്ള വിവരം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ രാജ്യത്താകമാനം 39 ട്രെയിനുകൾ വഴിതിരിച്ച് വിട്ടുണ്ടെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെട്ട 4 ട്രെയിനുകളാണ് ഈ സിഗ്നൽ തകരാറ് കാരണം വഴിതിരിച്ച് വിട്ടിട്ടുള്ളത്. ഇന്ന് പുറപ്പെട്ടതും ഇന്നലെ പുറപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തേണ്ടിയിരുന്ന ട്രെയിനുകളാണ് എല്ലാം തന്നെ. 6 മണിക്കൂറോളം ട്രെയിനുകൾ വൈകി മാത്രമേ ഈ വഴിതിരിച്ച് വിട്ടിരിക്കുന്നുണ്ട്. 6 മണിക്കൂറോളം ട്രെയിനുകൾ വൈകി മാത്രമേ ഈ നിശ്ചിത സ്ഥലത്ത് കേരളത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് റെയിൽവേ ഇതേവരെ അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ ട്രെയിനുകൾ വഴിതിരിച്ച് വിടാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ബദൽ ക്രമീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരുന്നു. കൂടുതൽ ട്രെയിനുകൾ റദ്ദാക്കുമോ എന്ന കാര്യത്തിൽ ഇതേവരെ സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ റെയിൽവേ ഇപ്പോൾ അറിയിച്ചിരുന്ന 2 ട്രെയിനുകൾ റദ്ദാക്കിയിരിക്കുന്നു. പുറപ്പെടേണ്ട 2 ട്രെയിൻ, ഇന്ന് വൈകുന്നേരം പുറപ്പെടേണ്ട 2 ട്രെയിനുകൾ റദ്ദാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ 4 ട്രെയിനുകളുടെ കേരളത്തിലേക്ക് എത്തേണ്ട 4 ട്രെയിനുകൾ വഴിതിരിച്ചു വിടുന്നു. അതുപോലെ തന്നെ ബദൽ സംവിധാനങ്ങൾ കൂടുതൽ വരികയാണ്. അതുകൊണ്ട് റെയിൽവേ ഓരോ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. ഇതേവരെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കെ അരുൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. രാവിലെ ഇന്ന് സംസാരിച്ചു തുടങ്ങിയതും സംസാരിച്ച് നിർത്തുകയല്ല, ഇനി തുടരേണ്ടതുമൊക്കെ ഈ രാജ്യം കണ്ട മഹാദുരന്തത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ്. ഞാനിന്ന് പ്രേക്ഷകരുടെ സന്ദേശത്തിലേക്കൊന്നും പോകാൻ കഴിയില്ല. എൻ്റെ പേഴ്സണൽ ഇതിലേക്ക് ഒരു ഇൻബോക്സിലേക്ക് ഒരു സന്ദേശം വന്നിരിക്കും. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയില്ല. ജോയി രാമേന്ദ്രൻ എന്നുള്ളൊരു പേരാണ് ഞാൻ കണ്ടത്. ഇപ്പോൾ ബാംഗ്ലൂർ കൊച്ചുവേളി ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഈ ട്രെയിൻ ഇപ്പോഴും സഡൻ ബ്രേക്ക് ഇഫക്റ്റാണ്, എന്തോ ഇങ്ങനെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. 2 മാസമായി ഇതുവരെ റെക്ടിഫൈ ചെയ്തിട്ടില്ല. നടന്നാൽ ബാലൻസ് പോയി തെറിച്ച് വീഴും. ഞാൻ ഏഷ്യാൻ ന്യൂസ് ലൈവ് ഇപ്പോൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. ട്രെയിൻ ആക്സിഡൻറ്റ് ന്യൂസ് കേട്ടതുകൊണ്ടാണ് ഇത് എഴുതണം എന്ന് തോന്നിയത്. ഒന്ന് കംപ്ലയിൻ്റ് അയക്കാൻ പോകുന്നു എന്ന്. അപ്പോൾ ഒരു ശരാശരി മനുഷ്യൻ്റെ ഉള്ളിലെ ഒരു ആശങ്കയാണത്. തീവണ്ടിയിൽ യാത്ര ചെയ്യാത്തവരായിട്ട് നമ്മൾ ആരുമില്ല. തീവണ്ടിയുടെ ശബ്ദം എപ്പോഴും നമുക്ക് ഉറങ്ങുമ്പോഴൊക്കെ പോലും കാതിൽ മൂളുന്നതായി തോന്നും. മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു യാത്രാമാർഗ്ഗമാണ്. അങ്ങനെ ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ കൂലിപ്പണിക്കാർ, തൊഴിലാളികളടക്കമുള്ളവർ തിങ്ങി നിറഞ്ഞ് യാത്ര ചെയ്ത തീവണ്ടി അപകടത്തിൽപ്പെട്ട് 280 ഇപ്പോൾ ഔദ്യോഗികമായി ഒരു പക്ഷെ ഉയരാൻ സാധ്യതയുണ്ട്. അത്രയും പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ തീവണ്ടിയിൽ പോകുന്ന ഒരു ശരാശരി മനുഷ്യന് തോന്നുന്ന ഒരു ഭയമാണ്. അത് അദ്ദേഹത്തിൻ്റെ തോന്നൽ മാത്രമായിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം വളരെ പ്രധാനമാണ്. നമുക്ക് അത്യാധുനിക ആഡംബര സൗകര്യങ്ങളുള്ള തീവണ്ടികളൊക്കെ ഉള്ളപ്പോൾ പോലും രാജ്യത്തെ നെടുകെ കുറുകെ പാളങ്ങളിലൂടെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യനുമായി യാത്ര ചെയ്യുന്ന തീവണ്ടികളുടെ സുരക്ഷയും സിഗ്നലിംഗ് സംവിധാനത്തിൻ്റെ കാര്യക്ഷമതയും ട്രാക്കുകളുടെ ബലവുമൊക്കെ വളരെ 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 പ്രധാനമാണ്. ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഈ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. വരുന്ന മണിക്കൂറിൽ ഞങ്ങളുടെ പ്രതിനിധി ധനേഷ് രവീന്ദ്രൻ ഏതാനും മിനിറ്റുകൾക്ക് സ്പോട്ടിലെത്തും. നിങ്ങൾക്ക് ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും.